Amazing! Hello friends, welcome to Chayende Namaskaram. Now, I'm going to tell you what I'm going to do. I'm going to tell you what I'm going to do. A roast meal. നാട്ടിൽ ഒരു ടച്ചൊക്കെ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആട്ടിൻ്റെ കാലിൻ്റെ കഷ്ണങ്ങളാണ് മേടിച്ചേക്കുന്നത്. ലാം ഷാങ്ക് എന്ന് പറയും. ഇതിന് ചിക്കനാണ് നമുക്ക് ഇഷ്ടമുള്ള മീറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് സർവ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് അവിച്ചിട്ടാണ് ഇത് മീറ്റിൻ്റെ ഒപ്പം സർവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ ചേരുവകൾ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങിന് വരെ ഞാൻ കപ്പയാണ് അവിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവനും കാണണം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ ലാം ഷാങ്കിലോട്ട് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, അതൊരു 10 ഇഞ്ചിയോളം വെളുത്തുള്ളിയുണ്ട്. നമ്മൾ വെളുത്തുള്ളി എല്ലാം ഉരച്ച് ഇട്ടു. ഇതിലോട്ട് നമ്മൾ ഒരു പകുതി നാരങ്ങട നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ ഇതിലധികം മസാല ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഇതിന് മെയിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊടിച്ച ഗരം മസാല, ഇവിടെ പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം 1 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ. പിന്നെ നമ്മുടെ പെരുംജീരകം പൊടിച്ചത് 1/4 ടേബിൾ സ്പൂൺ, അതുപോലെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ, അത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളമുണ്ട്. ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കും. കുറഞ്ഞത് 4-5 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കുമ്പോഴേക്കുമാണ് ഇതൊന്ന് അകത്തോട്ടൊക്കെ ചെന്ന് ഇത് മീറ്റ് നല്ല സോഫ്റ്റ് ആകും. അപ്പം ഞാനിത് ഈ ആട്ടിൻ്റെ കാലിൽ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാനിത് ഓൾ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നിട്ടേ കുറച്ച് ചേരുവകളും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1/5 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് മിൻറ്റിൻ്റെ ലീഫ്, പിന്നെ കുറച്ച് കൊറിയണ്ടർ ലീഫ്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 10 ഉള്ളിയോളം ഉണ്ട്. പിന്നെ ഞാൻ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. അതിന് വരെ ഞാൻ 180 ml വൈറ്റ് വൈനാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഓയിലിൽ നല്ലോണം അടച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിത് അവലാണ് കുക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്, ഏകദേശം 2 മണിക്കൂറോളം. അപ്പം നമുക്ക് അവനില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ടേ നമുക്ക് കുറച്ച് കപ്പ പുഴുക്ക് ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, ഞാൻ കുറച്ച് കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. കപ്പ നല്ലോണം വെന്ത്, അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പം നമുക്ക് കപ്പ പുഴുക്കിലേ താളിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക്, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്. ഈ വെന്ത കപ്പേ ഞാൻ കുറച്ച് തേങ്ങ അരച്ചത് ചേർത്ത് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഉടച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഈ കടുക് പൊട്ടിച്ചതും ഇതിലോട്ട് ഇടണം. അപ്പം ഞാനിത് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ പൊട്ടിച്ച കടുകും ഉള്ളിയും ഇതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മീറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ലാംബ് ഷാങ്ക് ഇവിടെ ഇരുന്ന് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കിത് എടുക്കാം കേട്ടോ. ഇവിടം വരെ ഏന്ന് നോക്കാം. അപ്പം നമുക്ക് തുറന്നു നോക്കാം, സംഭവം എന്താണെന്ന് തുറന്നു നോക്കാം. ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, അത് കുറച്ച് ചാറുണ്ട്. ഇപ്പം നമുക്കിത് ഒരു പാനിലോട്ട് മാറ്റാം, വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ള കുറച്ച് ചാറുണ്ടാക്കിയെടുക്കാം. ആ സമയം വരെയും ഈ കുക്കായ മീറ്റ് ഈ അവനിൽ തന്നെ വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ മീറ്റിന്റെ കുറച്ച് ചാറ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ കുറച്ച് സ്റ്റോക്ക് പൗഡർ, മീറ്റ് പൗഡർ, സ്റ്റോക്കിന്റെ കുറച്ച് പൗഡർ ഇട്ടിട്ട് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി തിക്കായി വരും. എന്നിട്ട് നമുക്ക് ഈ മീറ്റിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്റ്റോക്കിൻ്റെ പൗഡറാണ്, ഇത് സാധാരണ നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. റെഡിയായി. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ മീല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ കപ്പ പുഴുക്ക് എടുത്ത് പ്ലേറ്റിലോട്ട് ഇടാം. അപ്പം അതിൻ്റെ മുകളിലോട്ട് ഒരു ലാംബ് ഷാങ്ക് എടുത്ത് വെക്കാം. പിന്നെ കുറച്ച് ഗ്രേവി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ വീക്കെൻഡ് ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂടോടെ കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ചേർസ് ഫ്രണ്ട്സ്.
Have a good weekend. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതണ്ട മീറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. എന്താ കുറച്ച് കഴിച്ചു നോക്കാം. ആ മീറ്റും കുറച്ച് ആ കപ്പയും ഗ്രേവിയും കൂടെ ഉള്ള ഭാഗം എടുക്കാം. മീറ്റ് ഈസ് സോഫ്റ്റ്. ആ കുരുമുളകിൻ്റെ ഒക്കെ ആ ഒരു എരിവ് കുറച്ചുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യാം. കോട നമ്മുടെ കപ്പ എല്ലാ മീലിൻ്റെ കൂടെയും പോകും അല്ലേ. മീനായാലും ഇറച്ചിയായാലും കപ്പ സൂപ്പറാണ്. എങ്ങനെയുണ്ട് ടിയ? ഒന്നും പറയാനില്ല, അടിപൊളി, അമേസിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാം. അവൻ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മീറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് സ്ലോ കുക്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാനേ ഉള്ളൂ. കപ്പ പുഴുക്കിൻ്റെ കൂടെ എന്തും പോകും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ. താങ്ക് യു. ബൈ ബൈ. Please like and subscribe to my dad's channel.